ആരംഭിക്കുവാനുള്ള സമയമായി. വധൂവരന്മാർക്ക് ഇപ്പോൾ പള്ളിയകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. രണ്ടുപേരും ഒരുമിച്ച് പള്ളിയുടെ പടിഞ്ഞാറെ വാതിൽ കൂടി അകത്തേക്ക് കടന്നു വരണം. നിങ്ങൾ പാടിക്കും. നമ്മുടെ വിവാഹ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അതിന് ആദ്യമായിട്ട് ഇവർക്ക് മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഇതിൻ്റേതായിരിക്കുന്ന മെസ്സേജ് നൽകുവാനായി തൃശൂർ ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ജെയ്സൺ അച്ഛനെ ക്ഷണിക്കുന്നു. പാർക്കമറച്ച ഇടവകയുടെ അനുഗ്രഹ വികാരി ബഹുമാനപ്പെട്ട ജേക്കബ് കക്കാട്ടിലച്ഛൻ, ഇടവകയുടെ മുൻവികാരിയായിരിക്കുന്ന വൈദ്യനാഥ് ജോണച്ചൻ, തിരു ബഹുമാനപ്പെട്ട എൽദോസ് ചെറുക്കുഴിയച്ചൻ, വിവാഹിതരാകുന്ന മണവാളിനും മണവാട്ടിയും അവരുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ഇന്നത്തെ വിവാഹത്തിന് ഞങ്ങളൊക്കെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ അച്ഛന്മാരെയൊന്നും. കാരണം ഞങ്ങളൊക്കെ വരുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ്റെ സഹോദരൻ്റെ വിവാഹത്തിനാണ്. കാരണം കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഭദ്രാസനത്തിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം എൽദോസിൻ്റെ കല്യാണവുമായി സംബന്ധിച്ചിട്ടുള്ള ചില മെസ്സേജുകൾ വന്നു. അപ്പോൾ ഓരോ ഭദ്രാസനത്തിലെ ഓരോ സംഘടനകളും മത്സരിച്ച് മെസ്സേജ് ഇടുകയായിരുന്നു. ജെഎസ്ഒയുടെ വൈസ് പ്രസിഡന്റ് എൽദോസിൻ്റെ വിവാഹത്തിന് മംഗളങ്ങൾ, ഭദ്രാസന ശുശ്രൂഷ സംഘത്തിൻ്റെ നാഹിയറോയുടെ ഭദ്രാസന സെക്രട്ടറി എൽദോസിൻ്റെ വിവാഹത്തിന് മംഗളങ്ങൾ, ഭദ്രാസന റൂബി ജൂബിലിയുടെ സോവനീർ കമ്മിറ്റി അംഗത്തിൻ്റെ വിവാഹത്തിന് മംഗളങ്ങൾ എന്ന് പറഞ്ഞ് ഭദ്രാസനത്തിൻ്റെ എല്ലാ മേഖലകളിലും സജീവമായി പ്രവർത്തിക്കുന്ന എൽദോസിൻ്റെ ഈ വിവാഹത്തിൽ യഥാർത്ഥത്തിൽ ഇന്ന് ഭദ്രാസന മെത്രാപോലിത്ത വന്ന് ആശീർവദിക്കേണ്ടതാണ്. അമിതിരുമനസ്സുകൊണ്ട് ഇന്ന് രാവിലെ ലബനോനിന് അഭിയന്ന പിതാക്കന്മാരുടെ മെത്രാപോലിത്ത അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ സംബന്ധിക്കുവാനായിട്ട് പോയി എന്നുള്ളത് കൊണ്ടാണ് ഇന്നിവിടെ എത്താതിരുന്നത്. എൽദോസ് വിവാഹകാര്യം പറയുമ്പോഴേ ഞാനോട് പറഞ്ഞു, അന്നത്തെ ദിവസം രക്ഷയില്ല, തിരുമേനി പോകും. തിരുമേനിക്കത് നേരത്തെ പ്ലാനിലുള്ള ഒരു പ്രോഗ്രാമാണ്.
എന്നിരുന്നാൽ തന്നെയും എല്ലാവിധ മംഗളങ്ങളും അഭിയും തിരുമനസ്സിൻ്റെ പേരിലുള്ളത് ആദ്യമേ അറിയിക്കട്ടെ. ഇന്ന് ഒത്തിരി വിവാഹങ്ങളുള്ള ഒരു ദിവസമാണ്. എല്ലാ പള്ളികളിലും തന്നെ വിവാഹങ്ങൾ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ സഹോദര വൈദികർക്കൊക്കെ എത്തിച്ചേരുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും എല്ലാവരും ആശംസകൾ എൽദോസിനെ നേരിട്ട് വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. വിവാഹമെന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ്. അതൊരു നിമിഷം കൊണ്ട് തീരുന്നതല്ല, ഇന്ന് തുടങ്ങി ജീവിതാവസാനം വരെയും നിലനിൽക്കുന്ന ഒരു സന്തോഷ അനുഭവമാണ്. അതിൻ്റെ തുടക്കമെന്ന നിലയിൽ ഈ വിവാഹ ദിവസം അതിൻ്റെ എല്ലാ മനോഹാരിതയും വിളിച്ചോതിക്കൊണ്ടുള്ള ശുശ്രൂഷകളും, വിവാഹം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അനുഭവമാണ് വിവാഹ കൂതാശ. പറയുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധ സഭയിലെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചു, ദൈവവും പരിശുദ്ധ സഭയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണോ അങ്ങനെയാണ് മണവാളനും മണവാട്ടിയും ബന്ധം. ലോകത്ത് ഒരിക്കലും വേർപെടുത്താനാവാത്ത ഒരു ബന്ധമാണ് പരിശുദ്ധ സഭയും ദൈവവുമായിട്ടുള്ള ബന്ധം. പരിശുദ്ധ സഭയ്ക്ക് തലയായി നിൽക്കുന്നത് മിശിഹയാണ്. സഭയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, മിശിഹ തലയും ആയിരിക്കുന്ന ഒരു ഉടൽ, അതായത് തലയുള്ള ഒരു ശരീരം പോലെയാണ് സഭ. തല ഉടലിൽ നിന്ന് വേർപെട്ടാൽ പിന്നെ ജീവനില്ലാത്ത മൃതശരീരമാണ് എന്ന് പറയുന്നത് പോലെ, അത്രയും ഒരിക്കലും വേർപെടുത്താനാവാത്ത ശക്തിയേറിയ ഒരു ബന്ധമാണ് വിവാഹബന്ധം. നമുക്കറിയാം ഏദൻ്റെ പറുദീസായിലാണ് ആദ്യത്തെ വിവാഹം നടന്നത്. ആദാമിനും തക്ക തുണയെ ദൈവം നൽകിക്കൊണ്ട്, ഹവ്വായെ നൽകിക്കൊണ്ട് അവരെ ഒന്നാക്കി എന്ന് വായിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ മറന്നുപോകാൻ പാടില്ല. അതിനു മുമ്പ് ഈ ഹവ്വ ആദാമിൽ തന്നെ ഉണ്ടായിരുന്നു. ആദാമിൽ നിന്നാണ് ഹവ്വയെ വേർപെടുത്തി വീണ്ടും അവരെ ദൈവം യോജിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ആദാം പറഞ്ഞത് ഇവളെൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും എന്ന് പറഞ്ഞത്. അവർ ഒന്നായിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇന്ന് മണവാളനും മണവാട്ടിയും ദൈവത്തിൻ്റെ വലിയ പദ്ധതി പ്രകാരം അവർ ഒന്നായി ചേരുകയാണ്. അത് കേവലം മാനുഷിക ദൃഷ്ടിയിൽ ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു അനുവാദത്തിൻ്റെ നിമിഷമല്ല, മറിച്ച് ദൈവത്താൽ ഒന്നായി ചേരുവാനുള്ള ഒരു ദൈവവിളിയുടെ നിമിഷമാണ്. സാധാരണയായി ഒരാൾക്ക് ഒരു ദൈവവിളി ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നത് അവനെ പുരോഹിതനാകുവാനായിട്ട് ദൈവവിളി ഉണ്ടായി എന്നാണ്. പക്ഷേ പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നത് വിവാഹ ജീവിതം ഒരു ദൈവവിളിയുടെ ജീവിതമാണ്. എല്ലാവർക്കും ഇത് നൽകപ്പെട്ടിട്ടില്ല. ഇപ്പോൾ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജീവിതമാണ്. അതെപ്പോഴും ഓർമ്മയിലിരിക്കണം. എൽദോസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒത്തിരി വിവാഹങ്ങളുടെ ആശംസകളും പ്രസംഗങ്ങളും ഒക്കെ കേട്ടിട്ടുള്ള, ഒത്തിരി കാര്യങ്ങളിൽ സജീവമായി പങ്കാളിയായിട്ടുള്ള ഒരു മദ്ബഹായിലെ ശുശ്രൂഷവും കൂടിയാണ്. അപ്പോൾ എൽദോസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ചും ഒത്തിരി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അവൻ്റെ ജീവിത പങ്കാളിയായി വരുന്ന കുട്ടിക്ക് എല്ലാവിധ ഉപദേശം കൊടുക്കാൻ അവനും കഴിയും. അതുകൊണ്ട് അവൾക്കും പ്രത്യേക ഉപദേശം കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ തന്നെയും ഇത് ദൈവത്താൽ പരമേൽപ്പിക്കപ്പെടുന്ന ഒരു ആത്മീയ അനുഭവമാണ് എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാകേണ്ടതിനായിട്ട് പരിശുദ്ധനായ സ്ലീഹന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ കൂതാശയിലൂടെ പുരോഹിതന്മാർ പ്രബോധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഗീതങ്ങളിലൂടെയും ആത്മീയപരമായ കാര്യങ്ങൾ ഒക്കെയും പ്രവർത്തിച്ചും പ്രസംഗിച്ചുമൊക്കെ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. കാരണം വിവാഹ ജീവിതം ഇന്ന് ഈ ലോകത്ത് ഒത്തിരി വെല്ലുവിളികൾ നേരിടുന്ന ഒരു ജീവിതമാണ്. ഇന്ന് മക്കളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് എന്തിനു വിവാഹം കഴിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയുണ്ട്. എന്തിന് വിവാഹത്തിൻ്റെ കെട്ടുമട്ടുകളെല്ലാം ഉണ്ടാക്കുന്നു, ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്ന യുവാക്കളുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എന്താണ് പരിശുദ്ധ സഭ പറയുന്ന വിവാഹ ജീവിതം എന്ന് ചോദിച്ചാൽ, വിവാഹത്തിന് മുമ്പ് മാതാപിതാക്കൾ ഒരു പയ്യനൊരു പെൺകുട്ടിയെയും ഒരു പെൺകുട്ടിയെ ഒരു പയ്യനെയും കണ്ടുപിടിക്കുമ്പോൾ ഒത്തിരി സാഹചര്യങ്ങൾ നോക്കും. ഒരു പക്ഷേ അവരുടെ ജോലി, അവരുടെ പ്രായം, അവരുടെ സമ്പത്ത്, അവരുടെ സൗന്ദര്യം, ഇതെല്ലാം നോക്കും. എന്നാൽ വിവാഹത്തിന് ദൈവം പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത്
പുരോഹിതനാൽ ഇങ്ങനെ പറയപ്പെടുന്നു, ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. മണവാളനെ മണവാട്ടിയുടെ കയ്യിൽ കൈപിടിച്ചുകൊണ്ട് പറയുന്നത്, ഞാനിതാ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുകയാണ്, ദൈവം പരസ്പരം ഭരമേൽപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം തന്നതാണ് എൻ്റെ ജീവിത പങ്കാളിയെ എന്നുള്ള ഒരു ബോധ്യം നമ്മളിവിടെ എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോഴൊക്കെ നമ്മൾ വിവാഹ ജീവിതത്തിലാണ്, വിശുദ്ധമായ വിവാഹ ജീവിതത്തിൽ. അതുകൊണ്ട് സഭയോതുന്നു, മൂന്ന് കോട്ടകൾ നിന്നെ ചുറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗീതത്തിൽ പറയുന്നുണ്ട്. ഈ വിവാഹ ജീവിതത്തിൽ, ഈ കുടുംബ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു സംരക്ഷണം ഇവരുടെ ഇടയിലുണ്ട്. ആ സംരക്ഷണത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകുവാനായിട്ട് ഇവർക്ക് ഇടവരരുത്. അതുകൊണ്ട് പ്രാർത്ഥനാപൂർണമായ ഒരു ജീവിതാനുഭവം ഇവർക്കുണ്ടാകുവാനായിട്ട് ഇവർക്കും കഴിയണം. നമ്മൾ ഈ ദൈവാലയത്തിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇവർക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇവരുടെ വിവാഹ ജീവിതം മനോഹരമായി തീർന്ന് നമുക്കൊരു മാതൃകയുള്ള കുടുംബജീവിതമായി മാറുവാനായിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ എല്ലാ വിവാഹ കുദാശയിലും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു പിറ്റ്ലൈറ്റിൻ്റെ, അതായത് ഫെവിക്കോളിൻ്റെ ഒരു പരസ്യത്തിൽ കാണുന്ന ഒരു പരസ്യമുണ്ട്. കുറേ കുതിരകൾ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന രണ്ട് മരക്കട്ടകൾ തമ്മിൽ യോജിപ്പിച്ചിട്ട് വിടർത്താനാവാത്ത ഒരു പരസ്യം. രണ്ട് മരക്കട്ടകൾക്കിടയിൽ ഫെവിക്കോൾ തേച്ച് വെച്ചാൽ നന്നായി ഒട്ടിപ്പിടിക്കും എന്നാണ്. എന്നാൽ ഈ വിവാഹ ജീവിതത്തിൽ ഇവരുടെ മധ്യേ ദൈവമുണ്ട് എന്നുള്ളതാണ് ഈ ബന്ധത്തിൻ്റെ ഉറപ്പ്. മണവാളിനും മണവാട്ടിക്കും ഒപ്പം ദൈവവും കൂടി ചേരുമ്പോഴാണ് അവരുടെ കുടുംബജീവിതം, വിവാഹ ജീവിതം ഏറ്റവും വിശുദ്ധമായി തീരുന്നത്. അപ്പോൾ ദൈവം എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് എൽദോസും മണവാട്ടിയും ശ്രദ്ധിക്കണം. ദൈവം എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ദൈവത്തെ കൂടാതെ ഒരു നിമിഷം നിങ്ങൾ ഉണ്ടാകരുത്. ഒരു നിമിഷം നിങ്ങൾ പിരിഞ്ഞിരിക്കാൻ ഇടവരരുത്. ദൈവത്തോട് ചേർന്നായിരിക്കണം നിങ്ങളെല്ലാവരും ഇരിക്കേണ്ടത്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ വിവാഹ കൂദാശം ഇത്രയും മനോഹരമായി പൂർത്തിയാക്കുമ്പോൾ ഇവരുടെ വിവാഹ ജീവിതം നമുക്കെല്ലാം മാതൃകയായി ഈ ലോകത്ത് ഇവർ ജീവിക്കുന്നിടത്തോളവും കാലം ഒരുമിച്ച് സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഒത്തിരി സന്താനങ്ങളെല്ലാം ദൈവം നൽകി അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതമായി മാറുവാനായിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഭദ്രാസന മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും ഭദ്രാസനത്തിലെ എല്ലാവർക്കും വേണ്ടിയും, എല്ലാ ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ തുടങ്ങി ഭദ്രാസന കൗൺസിൽ അംഗങ്ങളെയൊക്കെയും ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് കല്യാണങ്ങൾ ഒത്തിരി ഉള്ള ദിവസമായതുകൊണ്ട് എല്ലാവരും ഓരോ തിരക്കിലാണ്. എല്ലാവർക്കും വേണ്ടിയും ഇപ്പോൾ എൽദോസിനും മണവാട്ടിക്കും പ്രത്യേകം ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ബരക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി ആദ്യം തന്നെ ആമീൻ. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ സ്തുതി. ദൈവമായ ഭർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനെ വരുവാനിക്കനായാലും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇരങ്ങളെ സ്തുതി. ദൈവമേ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃശ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഇനിയോ ദുഷ്ടങ്ങളിലെ രക്ഷിച്ചു കൊള്ളണമേ. എന്നോട് നാൽ രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സമാധാനം ഞങ്ങളുടെ ഭർത്താവായിട്ടുന്നു. ശുദ്ധമുളകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
ജോസഫും ദൈവമായ ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടിയും നിമുഖാന്തിരവും ഉണ്ടാകുമോ എന്തൊക്കെ വേണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാരാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദൈവാൽ ഞങ്ങളുടെ സുഖങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഗുണവാൾ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യ മുതൽ നിന്നെ പ്രതിപിടിച്ചിട്ടുള്ളവരായ സർവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയും ഞങ്ങൾ ആനന്ദിക്കുമാരാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാന്തിയുമേ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സരന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. എന്റെ പാപങ്ങൾ തന്നെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അധികമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ ഇപ്പോഴും എന്റെ നേരെ തന്നെ ഇരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നിൽക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു. പാപങ്ങൾ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നീതിയിൽ നിഷ്ടപ്പെട്ടതിന് ഞാൻ തന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചതിന്റെ സ്വഭാവം എന്നെ തളിക്കണമേ. ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ വെടിപ്പുള്ള ഹൃദയത്തിനെ സൃഷ്ടിക്കണമേ. ശ്രുതിയുള്ള എന്റെ ആത്മാവിനെ എന്നിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്കിലേക്ക് തിരികുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായി ദൈവമേ രക്തപാതകത്തിൽ നിന്ന് രക്ഷിക്കണമേ. എന്റെ നാവും നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ എന്റെ അതിൽ എനിക്ക് തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതികളെ പാടും. എന്തെന്നാൽ ബലികൾ നീ തിരുമനസ്സായില്ല, ഹോമ ബലികൾ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സഹിയോനോട് നന്മ ചെയ്യണമേ. ഉർസലിന്റെ ബലികൾ പണിയണമേ. അപ്പോ നീതി ബലികളിലും ഹോം ബലികളിലും നിഷ്ടപ്പെടും. അപ്പോൾ നിലവിലി പെടുത്തി മേൽ കാളുകൾ ബലിയായി കരയറും. ദൈവമേ യോഗ്യമാകുന്നു. ബാറക്കുമോ ശുഭഹോലോലോ കാദീശോ ശുദ്ധാത്മാവാം ദൈവമേ. ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം
ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യമത്യമരിൽ ഉണ്ടാവുകയും ചെയ്യണമേ. ഹോശോ വബ്കൂലസ്ബാൻലവൽമീ വിജാതീയപുത്രീതനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയ രക്തത്താലവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുകളുടെ ദാസത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധമായ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്ന സ്വർഗീയ മണവാളനായ കർത്താവിന് സ്തുതി. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ലേഹിയന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ഈ ദാസരുടെ മോദന വാഴ്വിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബക്കുൽ ഹോൻ യോമോസദ് ഹായാൽമീ ബാരകമോർ. മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിൽ നിന്നും ഉയർന്ന അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവീക അനുഗ്രഹങ്ങളുടെ ഉറവിടവുമായ ദൈവം തമ്പുരാനേയും അവിടുന്ന് അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാദിത്യമായ നിലയിൽ എല്ലാവിധമായ കഷ്ടതകൾക്കും മരണത്തിനും അതീതനമാകുന്നു. തൻ്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായി അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കൃതയോടെ അംഗീകരിക്കുകയും ചെയ്യുന്നവൻ നീ തന്നെയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ അവിടുന്ന് അനുഗ്രഹങ്ങൾ നൽകുകയും പരിമള വാസന കൊണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവീക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായി നിന്റെ ശരീര രക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവീകമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ നീ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹയന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും
വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യുന്നു. നിശ്ചയിച്ചവനും നീ തന്നെയാകുന്നു. ദൈവമായ കർത്താവേം, ഇപ്പോൾ നിന്റെ ഈ ആചാരശ്രേഷ്ഠൻ ആശീർവദിക്കുന്ന ഈ മോതിരങ്ങളെ സന്തോഷപൂർവ്വം അവിടുന്ന് അനുഗ്രഹിക്കണമേം. ഈ മോതിരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശദമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ അവിടുന്ന് അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവീക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേയും. കർത്താവേ, ഇവരുടെ വിവാഹം സകലവിധമായ മാലിന്യങ്ങളിൽ നിന്നും ലക്ഷതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ അവിടുന്ന് സംഗതിയാക്കണമേയും. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ അവിടുന്ന് സന്തോഷിപ്പിക്കണമേയും. നശ്വരമായ ഈ മണവറയുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുമാറാകണമേയും. ഈറന്മാരും മാലാഖമാരും ഇടവിടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കണമേ. കർത്താവേ, തിരുവൻഭാഗ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ അവിടുന്ന് സ്വതന്ത്രമാക്കിക്കൊള്ളണമേയും. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുൻഭാഗം നിന്ന് ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധയെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ അബുഗോല സുബാൻ ബാറക്കുമോ മെന്നാലോഹന കാബേൽ ഹോസോ യത് ഹൗബൈ ശുഭകോനോ ദൗതോ ഹൈ ബത്രൈ ഹോൻ ഒൽമിലോലമൊൽമീ. തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന യാത്രയിൽ നിന്ന് സുഹൃത്ത് നടപടികളാകുന്ന മധുരപരിമളം വിശ്വാൻ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരെ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലം സംരക്ഷിക്കുവാൻ അവർക്ക് ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്നാവിനും നിന്റെ പരിശുദ്ധരോഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ആർക്കും
മധുരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിന് 51 പരിശുദ്ധ രൂഹായിക്കും സ്തുതി. മാറക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലതുകൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹതുമായ വലങ്കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായ വലതുകൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ അഭിഷിക്തൻ ഈ തൻ്റെ അഭിഷിക്തം മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ്, പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരെ ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയിൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന് നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായി നിന്റെ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. നിന്റെ വിജയസ്ലീപായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിശുദ്ധ ദ്രോഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. Thank you.
ഉപയോഗിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങിവന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിനും 30 മാർബതും 100 ഇരട്ടിയായി ഇവിടുന്ന് ആ പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീപാരാവും പോലും നിങ്ങളോടുകൂടെ ചെയ്ത് ദുഷ്ടനവൻ്റെ സൈന്യങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് യേശു മിശിഹയാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വസ്ത ജനമേ, ഇന്ന് ഈ മക്കളുടെ വിവാഹം നടക്കുകയാണ്. ഇവിടെ അനുഗ്രഹത്തിൽ കാർമ്മികരായ വൈദികരുണ്ട്. എന്നാൽ നാം എല്ലാവരും ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മണവാട്ടിയാണ്. ഇപ്പോൾ പാടിയതേ ഉള്ളൂ, എന്നെ മാമോദീസായാൽ ആത്മീയ ആയുധമണിയിച്ചാൽ വിരലിന്മേൽമേ രക്തങ്ങൾ ഊതിരമായ എൻ പേർ കേൾക്കും. അപ്പോൾ ഇവിടെ മണവാളൻ മണവാട്ടി എന്നൊരു വ്യത്യാസമില്ല, എല്ലാവരും മണവാട്ടിമാരാണ്. മണവാളൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിരിക്കുന്ന സഭയെ മോതിരവും കിരീടവും അണിയിച്ച് കാർമ്മികൻ സ്വീകരിക്കുന്നത് കാർമ്മികൻ മിശിഹായുടെ സ്ഥാനാപതിയായി നിന്നുകൊണ്ട് തൻ്റെ മണവാട്ടിയായ സഭയെ കർത്താവിനായി വിവാഹം ചെയ്ത് സ്വീകരിക്കുന്നത് കൊണ്ടാണ്. ആ വിധത്തിൽ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ഉദാശകളൊക്കെയും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് മിശിഹ മണവാളനും സഭ മണവാട്ടിയും എന്ന വിധത്തിലാണ്. ആ വിധത്തിൽ ഇവരുടെ വിവാഹ നിശ്ചയം ഇപ്പോൾ നടത്തപ്പെട്ട് കഴിഞ്ഞു. ആദിമകാലത്ത് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞാണ് യഥാർത്ഥ വിവാഹം നടക്കുന്നത്. മോതിരവാഴുവിൻ്റെ ക്രമം അങ്ങനെ കഴിഞ്ഞിട്ട് ദീർഘകാലങ്ങൾ കഴിഞ്ഞ് നടക്കുകയായിരുന്നു. അത് വലിയ പ്രതിസന്ധികളിലേക്ക് ചെന്നിയതുകൊണ്ടാണ് രണ്ട് ക്രമങ്ങളും ഒരുമിച്ച് ഒന്നിച്ച് ഒരേ സമയത്ത് നടത്തുവാനായി പരിശുദ്ധ സഭയിൽ വേണ്ട ക്രമീകരണമുണ്ടായത്. അങ്ങനെ ഇപ്പോൾ മോതിരവാഴുവിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞു. ആ മോതിരവാഴുവിൻ്റെ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന മോതിരം നാം എല്ലാവരും അണിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കർത്താവ് നമ്മെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. ആ മോതിരം എന്ന് പറയുന്നത് സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ മറ്റേതെങ്കിലും ലോഹം കൊണ്ടോ തീർത്തതല്ല, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന മോതിരമാണ് നമ്മെ അണിയിച്ചിരിക്കുന്നത്. ആ വിധത്തിൽ കർത്താവിൻ്റെ മണവാട്ടിയായിരിക്കുന്ന നാം എല്ലാവരും നമ്മുടെ മണവാളനായ മിശിഹായോട് അഭംഗുരം ആ സ്നേഹത്തിൽ അവൻ്റെ പ്രേമത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണം. മഹത്വമുള്ളവനായ യെശയ്യാ ദീർഘയേശുവിൻ്റെ പുസ്തകം 54-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവെന്ന്. ഇപ്പം ഈ ലോകത്ത് ഭർത്താവില്ല, കർത്താവ് മാത്രമാണ് ഭർത്താവെന്ന് പറയുന്നത്. ആ ഭർത്താവിനെ വിട്ട്, അതായത് സൃഷ്ടാവായ ദൈവത്തെ വിട്ട് അന്യദൈവത്തെ ആരാധിക്കുന്നതാണ് പരസംഗം അല്ലെങ്കിൽ വ്യഭിചാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നും മിശിഹായോട് ചേർന്ന് നിൽക്കാൻ നാം എല്ലാവരും, പ്രത്യേകിച്ച് ഇന്ന് വിവാഹിതരാകുന്ന ഈ മക്കളും എപ്പോഴും ശ്രദ്ധിക്കണം. മുപ്പരിച്ചരട് പൊട്ടിപ്പോവുകയില്ല എന്ന് സഭാപ്രസംഗി പറയുന്നുണ്ട്. ഉപ്പിരിച്ചരട് എന്ന് പറയുന്നത് മണവാളനും മണവാട്ടിയും അവരുടെ മധ്യത്തിൽ നിലനിൽക്കുന്ന കർത്താവും ചേർന്നാണ്. കർത്താവ് എത്ര കാലം ഇവരുടെ കൂടെ ഉണ്ടോ അന്ന് വരെയും ഇവരുടെ ബന്ധം ദൈവത്താൽ ചേർക്കപ്പെട്ട ബന്ധമായിരിക്കും. അതിനെ ആർക്കും വേർപിരിക്കാൻ സാധ്യവുമല്ല. അതുകൊണ്ട് ആ മിശിഹായെ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുവാനും അത് ആ സൃഷ്ടാവിനോട് ഉള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നേറ്റുവാനും നാം ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഭവനത്തിൽ പായിട്ടുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന്. എന്തിനാണെന്ന് ചോദിച്ചാൽ, രണ്ടുപേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോഴും പായിട്ടുകൊണ്ട് പ്രാർത്ഥിക്കണം, അവരുടെ മധ്യത്തിൽ കർത്താവുണ്ട്. കർത്താവിന് നിൽക്കാനാണ് ആ പായിടുന്നത്, അല്ലാതെ നമുക്കാർക്കും നിൽക്കാൻ വേണ്ടിയല്ല. ആ വിധത്തിൽ ഇവരുടെ ജീവിതത്തിൽ ഉടനീളം മിശിഹായ്ക്ക് സ്ഥാനമുണ്ടായിരിക്കാനും മിശിഹായോട് ചേർന്ന് ഇവരുടെ ജീവിതം ദൈവീക പദ്ധതിയായിരിക്കുന്ന ആ സ്വർഗരാജ്യത്തിൻ്റെ മാതൃക ഭൂമിയിൽ സൃഷ്ടിക്കാനുള്ള ആ പദ്ധതിയുടെ പൂർത്തീകരണമായിരിക്കുന്ന ഈ വിവാഹത്തിൽ അവർ മിശിഹായോട് ചേർന്ന് നിന്ന് ജീവിതാവസാനം വരെ സന്തോഷത്തോടെ, രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സിൻ്റെ ഉടമകളായിട്ട് ജീവിതകാലം മുഴുവൻ ആശയും നിരാശയും സന്തോഷവും ദുഃഖവും എല്ലാം പങ്കുവയ്ക്കുന്ന ഒരു ജീവിതം ഇവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് രണ്ടാമത്തെ കിരീടവാഴുവിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാവരും ഇവരുടെ മേൽ നിറഞ്ഞ ദൈവിക അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ നിൽക്കണമെന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്നു. ബാർക്മോർ ദൈവമേ, പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ദൈവമേ നിനക്ക് സ്തുതി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കരുതേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ അനുസരമായി വിരുന്നിനും അഴിവില്ലാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷം ആദിമനീതി ഞരവാഴ്ത്തി ദൈവം തൻ തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്ത തേ ദേവാ ദയ ചെയ്തിടണമേ അമ്മയോടാ ിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്ത തേ ദേവാ ദയ ചെയ്തിടണമേ സാറയോടവരാ മിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്ത തേ ദേവാ ദയ ചെയ്തിടണമേ റസ്കയോടെ സഹാ ഇരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്ത തേ ദേവാ ദയ ചെയ്തിടണമേ രാഹീലോടു ദാസരെ വാഴ്ത്ത തേ ദേവാ ദയ ചെയ്തിടണമേ ബാരക്കുമോ മിന്നോലം വാദാമല്ലോലം ഉൽമീനാവി മിശ്രീണിൽ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്ത തേ ദേവാ ദയ ചെയ്തിടണമേ ഒറിയോ റാഹേൻമേലേനു വാദാറേ ഓർ കർത്താവേ പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് അവരെ നിറയ്ക്കണമേ പിതാവ് തന്നെ പരിശുദ്ധരൂഹമായുള്ളവേ സന്തോഷമില്ലാസങ്ങളോടുകൂടി വർദ്ധനക്ക് സ്തുതിപാടുകയും തിരുസന്ധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ ഹോശോ ബബകുലസ്ബാലവൽമീ
ലബറോവൽ റൂഹോ കാദീശോ നിന്നോലം വാദാവല്ലോലം ഉൽമീരാവി നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. കരുണവാനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാകുമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാത്യന്ത വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തിലെ സ്നേഹപൂർവ്വം തന്നോട് സമീപിപ്പിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാലഴിക്കപ്പെടുന്നതെല്ലാം ഒഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായി വിരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന് മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾക്കായി ലഭിക്കുന്ന നാളുകളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബാർക്കുമോർ സകല സ്വർഗീയ സേനകളും ഭയന്ന് കുറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ അങ്ങയുടെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ അങ്ങയുടെ ദയവാലും നിസ്സാരന്മാരായി ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ സന്തോഷിക്കുകയും എളിയവരും മൺമയരുമായി ഞങ്ങളുടെ ശുശ്രൂഷകളിൽ അങ്ങ് പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ അങ്ങയോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിഷ്യാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ അങ്ങ് ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവ്, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് നിന്റെ ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണകളിലും ദൈവന്റെ തണലവയും പ്രാപിച്ചിരിക്കുന്ന ഈ ദാസരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിപ്പാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയെ ക്ഷയം നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ നായ പ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽപരങ്ങൾ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവീക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഈ ദാസർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥനുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് എടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന് ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുള്ള ആചരണത്തിലും തീഷ്ണതയുള്ള ഒരുവാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും
നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്ന ഒരു ശത്രുക്കളെ അനുഗ്രഹിക്കുന്ന ഒരു വാക്യ തീർക്കണമേ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നതുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവെ, വിശ്വാസികളായി ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് ആശ്വാസം നൽകുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേയും, ഇപ്പോൾ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ചൊലുക്കുന്ന നിന്റെ ദാസരേ, ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് അനുഗ്രഹിക്കണമേയും. കരുണയും ദൈവം നിറഞ്ഞതായി നിന്റെ വലതുകൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേയും. ആത്മീയമായി നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കണമേയും. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായി വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്തു നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോസോ വബകുല സുബാൻ. Thank you.
നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മിശിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മിശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹയ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടുത്തണം. ആഹായ് ബാർക്കുമോ. ോരിക്കേട്ടുപരം നാഥ നിൻശക്തിയിലും രക്ഷയിലും നൃപദേ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ എഴുതിയ രക്ഷ സുവിശേഷത്തിൽ നിന്നും കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാരകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. ഈ വചനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷം യേശു തമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദ്ദാന്റെ മറുകരയിൽ യഹൂദിയായുടെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ചവരെ സുഖപ്പെടുത്തിയതു അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷമാർ അടുത്തിയെന്ന് ഏതൊരു കാരണത്താലും ഒരു തനി പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, അതിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായ മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടെ കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അകയാലവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ അപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് അല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരൻ ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരാകുന്നില്ല എന്ന് താൻ അരുളി ചെയ്തു. Thank you.
ശത്രുവിന്റെ സകല ശക്തിക്കും എതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ആമീൻ. ഒടയോ
കൈയാൽ മകുടം ഘോഷ മിറങ്ങുന്നു മണവാട്ടിതാൻ ശിരസിൽ ആചാര്യൻ അണിയിക്കുന്നു ഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് തന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്ക് ഇടയാവുകയും ചെയ്യട്ടെ. വിജയ കൊടിതാം ശുഭചിഹ്നം താൻ വിജയ മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നതിനായി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥ പൈതന്റെ മണവാളത്തത്താൽ നിങ്ങളുടെ മണവാളത്തത്തിന് മുദ്രയിടട്ടെ. മശിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലുതെന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാവിധമായ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങൾ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടി ഇരുന്ന് ആകൽ കർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളട്ടെ. നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യുമാറാകട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസഫിലും സന്തോഷപ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചുവരികെ ഭൂമിയിൽ നിറയുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹങ്ങളും നിങ്ങളിൽ വന്ന് ആവസിക്കുമാറാകട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസഫിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ ഈ കിരീടങ്ങളെയും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധമായ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുമാറാകട്ടെ. മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ് മലമേൽ ഇറങ്ങിവന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കുമോർ നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികരേറ്റാം. ഹോശോ അബുഗുല സുബാൻ ലവൽ മീ ആമീൻ. ഈദൻ തോട്ടം നട്ടോനേ നീ അണിഞ്ഞു അവൻ വാണ് നിൻ കൊടുത്തീനെ പാ
സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ വ്യക്തിത്വത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും തൽപര്യരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ പ്രേരിപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവാധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനക്കൂട്ടത്തിലും മണവാളിലും പാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹവും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനീയമായ വിശുദ്ധ കന്യമർത്ഥം അറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശു മിശിഹായുടെ വലത്ത് തൃക്കരം എന്നേക്കും നിങ്ങളിൽ ആവശ്യമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഇവൾ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവനവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ നൽകണം. അവൾ ന്യായമായ പ്രകാരം അവൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവൾ അവൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
നിന്റെ ദൃശ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ട് നാല് രാജ്യം ശക്തി മാത്രം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ എപ്പോഴും ഞങ്ങൾ ഭരണ സമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തിയുടെ പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകൾക്കും പിതാവും ജനിച്ചവനും പ്രകാശം നിന്നുള്ള പ്രകാശവും സത്യാദിയുള്ള സത്യാദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിലെ പിതാവിനോടൊന്നായിരിക്കുന്നവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരുവിഷ്ടപ്രകാരം സർവത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കനിമറിയാമിൽ നിന്നും ശരീരയെ തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതാനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശു മിശിഹായ കർത്താവിലും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടുകൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിമുള്ള ഗുരുവായാലും കാതോലികവും ശ്ലേഖികവുമായ ഏകവിശുദ്ധ സഭയിലും പാപമോചനത്തിന് മാമോദീസ ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ശിശകർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹീതമാകുന്നു. ആത്മീയമായിരിക്കുന്ന ഈ വിവാഹ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
നിങ്ങൾക്ക് വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപരിഹാരവും ആശ്വാസവും ലഭിക്കട്ടെ. ദൈവമായ കർത്താവേ, ബലഹീനങ്ങളും കുറവുള്ളവയും ആടിയങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതവും ഭയങ്കരവുമേ ഒരു ദിവ്യ സിംഹാസന സന്ധിയിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി ആക്കി തീർക്കുമാറാകണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടാണ് രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും നിങ്ങളതാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴിപ്പോഴും വിശ്വാസികളെ വിവാഹ ശുശ്രൂഷ അനുഗ്രഹകരമായി ഇവിടെ പര്യവസാനിച്ചിരിക്കുകയാണ്. ഇനിയും ശേഷിക്കുന്നത് വധൂവരന്മാര് അവരുടെ ആദ്യത്തെ കാണിക്ക ദൈവത്തിന് സമർപ്പിക്കും. അതോടൊപ്പം തന്നെ അവരുടെ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യും. ഈ വിവാഹ ശുശ്രൂഷയിൽ കാർമ്മികരായി വന്നു ചേർന്ന ബഹുമാനപ്പെട്ട വൈദികരോടുള്ള എല്ലാ സ്നേഹവും നന്ദിയും ആദരവും ഈ വിവാഹം നടക്കുന്ന ആ കുടുംബങ്ങൾക്ക് ഇരു കുടുംബങ്ങൾക്കും വേണ്ടി അവരെ പ്രത്യേകമായി അറിയിക്കുന്നു. അതുപോലെ വിവാഹ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നു ചേർന്ന് വിരുന്നിനായി വന്നു ചേർന്ന എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അവർക്ക് വഴിപാടിടാൻ കൊടുക്കും. രണ്ടുപേരും ഒരുമിച്ച് വഴിപാടിടും. രണ്ടുപേരും ഒരുമിച്ച് വയ്ക്കുക. ആ അവർക്ക് ഫോട്ടോ എടുക്കണതിനാണ് കാണത്തി. See?
ഹായ് ഓൾ. ദേവാലയത്തിലെ അനുഗ്രഹീതമായ വിവാഹ ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മുടെ നവവധുവരന്മാർ ഉടനെ തന്നെ ഹാളിലേക്ക് എത്തിച്ചേർന്നതായിരിക്കും. ഹാളിലിരിക്കുന്ന എല്ലാവർക്കും അവരെ വെൽക്കം ചെയ്യാനായിട്ട് റെഡി ആയിട്ട് തന്നെ ഇരിക്കാം. All right, ladies and gentlemen, the most awaited moment of the day has finally arrived. Nammude navavadhuvaranmaru stage inde entrance lethirikkana, and they are now on to the stage. Hall irikkina ellavarkum eneethu ninnu nalloru kaiyodu koodi avare hall ilekku swagatham cheyyam. Let's welcome Eldos and Vivimon on to the stage. Put your hands together. Two, but one. Let no one split apart what God has joined together. Matthew chapter 19 verses 6. ആദ്യമായിട്ട് തന്നെ നമ്മുടെ നവവധൂവരന്മാർക്കുള്ള വിവാഹ മംഗളാശംസകൾ നേരെയാണ്. And congratulations both of you on a very special day.
and I should say that both of you are looking very stunning, absolutely stunning together. And നമുക്ക് ഇനി നമ്മുടെ വെഡിങ് സെറമണീസിലേക്ക് കടക്കാനായിട്ടുണ്ട്. ആൻഡ് അതിനു മുന്നേ നമുക്ക് നമ്മുടെ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പം നമ്മുടെ കുറച്ച് മാൻഡേറ്ററി ക്വസ്റ്റ്യൻ സെഷൻസ് ഉണ്ടല്ലോ, ലൈക്ക് വാട്ട് ദി ഫീൽ ഇപ്പം ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ എന്താണ് അവർക്ക് തോന്നുന്നതെന്ന്. അപ്പം നമുക്ക് ആദ്യം ചേട്ടാനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, യു വാട്ട് യു ഫീൽ റൈറ്റ് നൗ? വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷമുണ്ട്, തൃപ്തിയായെന്നാണ് ചേട്ടായി പറയുന്നത്. ആൻഡ് ചേച്ചിനോട് നമുക്ക് ചോദിക്കാം. ചേച്ചി, വാട്ട് യു ഫീൽ നൈറ്റ്? സന്തോഷം. ചേച്ചിക്കും ഹാപ്പി ആണ്, സന്തോഷമാണ്. ഓക്കെ, അപ്പം ചേച്ചിയും ചേട്ടായും ഒക്കെ എങ്ങനെയാ, പാട്ടും ഡാൻസൊക്കെ ആക്റ്റീവാണോ? ചേട്ടായും പിന്നെ നമുക്കറിയാലോ. ഓക്കെ, അപ്പം ഓൺ ഇവരുടെ ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ ഞാനൊരു ചെറിയ എൻ്റെ ഒരു ഡെഡിക്കേഷൻ ഇവർക്കായിട്ട് കൊടുക്കുകയാണ്. കനവിനീരൊന്നാടിടാനായി കരളിൽ പൊന്നോയൽ തീർത്തു കുറുമുടി മുല്ലപ്പൂതോപ്പിൽ അവനെയും കാത്തു ഞാൻ നിന്നു പൊന്നും തരിവളമിന്നും പുടവയുമൊന്നുമില്ലാനോ എന്തിൻ പ്രേതവനൊന്നിൻ മുന്നിൽ ഇന്നും വന്നില്ല പൊന്നും തരിവളമിന്നും പുടവയുമൊന്നും അറിയേണ്ട കള്ളിപ്പിണ്ണെ നീ തന്നെ ഒരു തങ്ക കുടമല്ലോ കരളിൽ വിടരും മോഹത്തിൽ ഒരു പൂമതി പൂന്തേ മതി. താങ്ക് യു. ആൻഡ് ഇവരുടെ ഈ ഒരു ബിഗ് ഡേയിൽ എൻ്റെ ഒരു ചെറിയ ഒരു ഡെഡിക്കേഷനാണ്. ആൻഡ് നമുക്ക് ഇനിയിപ്പം ഇവരുടെ ഒരു ബിഗ് ഡേ അല്ലേ, നമുക്ക് വെറുതെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്കൊരു ചെറിയ ടാസ്ക് കൊടുത്താൽ ഇവർക്ക് എന്ത് പറയണു? കൊടുക്കാം. ഓക്കെ, അപ്പം ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അതിനനുസരിച്ച് ഇവർ രണ്ട് സ്റ്റെപ്പ് വയ്ക്കുന്നതായിരിക്കും. എല്ലാവരും നന്നായിട്ടൊന്ന് കൈയടിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ? ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, മ്യൂസിക് പ്ലീസ്. ചിവടിമുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ സുന്ദരിമുല്ലേ ചെല്ല നിലാവിൻ ചുംബനമേൽക്കാൻ സുഖമാണല്ലേ നമുക്കിനി നമ്മുടെ വെഡിങ് സെറമണീസിലേക്ക് കടക്കാനായിട്ടുണ്ട്. ആൻഡ് അതിനു മുന്നേ നമുക്കറിയാം ഇന്നത്തെ ഇവരുടെ ഒരു ബിഗ് ഡേയിൽ ഇവരെ പോലെ തന്നെ സന്തോഷിക്കുന്നത് ഇവരുടെ പേരൻസ് തന്നെയാണ്. അപ്പം നമുക്ക് ഇവരുടെ പേരൻസിനെ ഒക്കെ വേദിയിലേക്ക് ക്ഷണിക്കാം. ആൻഡ് ബിഫോർ ദാറ്റ് നമുക്ക് ചേച്ചീനെയും ചേട്ടായിനെയും കുറിച്ച് കൂടുതലായിട്ട് അറിയാം. ചേട്ടായി MBA കഴിഞ്ഞ് ഇപ്പം തൃശ്ശൂരുള്ള അശ്വിനി ഹോസ്പിറ്റലിൽ PRO ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് കമ്മിങ് ടു ചേച്ചി, ചേച്ചി നേഴ്സാണ്, അതുപോലെ തന്നെ ഫോമർ ICU സ്റ്റാഫാണ്, മാക്സ് BLK ഹോസ്പിറ്റൽ അറ്റ് ഡൽഹി അടുത്ത ഫോമർ ICU സ്റ്റാഫായിരുന്നു ചേച്ചി. ആൻഡ് ചേട്ടായിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ടാണെങ്കിൽ നമുക്കറിയാം ചേട്ടായി ഭയങ്കര വൈബ്രൻറ്റും ആക്റ്റീവായിട്ടുള്ളൊരു പേഴ്സൺ തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ യൂത്ത് അസോസിയേഷനിലായിക്കോട്ടെ വളരെ വൈബ്രൻ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അംഗമാണ് ചേട്ടായി. അല്ല, അതോടൊപ്പം തന്നെ നമ്മുടെ പള്ളിയുടെ പ്രധാന ശുശ്രൂഷകൻ കൂടിയാണ്. ഓൾസോ കലാകായികപരമായ എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി കൂടിയാണ് ചേട്ടായി. ആൻഡ് ഇതിനൊക്കെ പിന്നിൽ എന്ന് പറയുന്നത് ചേട്ടായുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ചേട്ടായുടെ പേരൻസ് തന്നെയാണ്, ഏലിയം ആൻറ്റി ആൻഡ് മത്തായ അങ്കിൾ. രണ്ടുപേരും വളരെ ലവബിൾ ആയിട്ടുള്ള രണ്ട് പേഴ്സണാലിറ്റീസാണ്. നമുക്കറിയാം
കുറുകിലിനെയും മീവൽ പക്ഷിയെയും പോലെ തൻ്റെ മക്കളെ ബലപീഠത്തിനരികെ വളർത്തിയിട്ടുള്ള മാതാപിതാക്കളാണ് ഇവർ രണ്ടുപേരും. അപ്പം ചേട്ടായുടെ ത്രൂ ഔട്ട് ദിയർ ലൈഫ് ചേട്ടായുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത് ഏലിയം ആൻറ്റിയും മത്തായങ്കിളാണ്. അപ്പം ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഏലിയം ആൻറ്റിനെയും മത്തായങ്കിളിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Put your hands together for them, please. അതുപോലെ തന്നെ ഏലിയം ആൻറ്റിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മിസ്റ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വനിതാ സമാജം കുടുംബ യൂണിറ്റിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് വരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഏലിയം ആൻറ്റി. ഇനിയും നമുക്ക് ചേട്ടായുടെ സിസ്റ്ററായിട്ടുള്ള രേഷ്മ മത്തായിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ അതോടൊപ്പം തന്നെ ആൾ ഹസ്ബൻഡ് ജിതിൻ ആള് അബുദാബിയിൽ ഷൂ ഷെഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടുപേരെയും ഒത്തിരി സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് ചേച്ചിയുടെ പേരൻസിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. ചേച്ചിയുടെ പേരൻസ് ബേബി കുര്യാക്കോസ് ആൻഡ് ആലീസ് ബേബി, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. അതുപോലെ തന്നെ ചേച്ചിയുടെ സിബ്ലിങ്സ് ബ്രദറാണുള്ളത്, എബി എന്നാണ് ബ്രദറിൻ്റെ പേര്, ആൻഡ് ഹിസ് വൈഫ് സേജിൽ. രണ്ടുപേരും ഗുജറാത്തിൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബോത്ത് ഓഫ് യു പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. ഓക്കെ, ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ ഇവരെ ബ്ലെസ് ചെയ്യാനായിട്ടും ഇവരെ അനുഗ്രഹിക്കാനായിട്ടൊക്കെ നമ്മുടെ ഇത്രയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഇത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ വികാരി അച്ഛൻ ജേക്കബ് കക്കാട്ടിൽ അച്ഛനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എൽദോസ് ചെറുകുഴി അച്ഛൻ, അനി ജോൺ അച്ഛൻ, അതുപോലെ തന്നെ ജെയ്സൺ അച്ഛനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛ പ്ലീസ്. നമുക്കിനിയും നമ്മുടെ ഒഫീഷ്യൽ സെറമണീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നത് കാൻഡിൽ ലൈറ്റിംഗ് സെറമണിയാണ്. കാൻഡിൽ ലൈറ്റിംഗ് സെറമണി എന്ന് പറയുമ്പം അതിൻ്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത് ഇവർ ഇന്ന് ഈ കത്തിക്കുന്ന തിരിയുടെ ആ ഒരു പ്രകാശം പോലെ തന്നെ ഇവരുടെ തുടർ ജീവിതം ഇതുപോലെ തന്നെ പ്രകാശിക്കട്ടെ എന്നുള്ളൊരു ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ് കാൻഡിൽ ലൈറ്റിംഗ് സെറമണി. അപ്പം അച്ഛന്മാർ ഇത്രയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ ഒരു മെയിൻ തിരി അവർക്ക് ലൈറ്റ് ചെയ്തിട്ട് കൊടുക്കും. ആൻഡ് ചേട്ടായി ചേച്ചി ടുഗദർ നിങ്ങൾ ഈ നടുക്കുള്ള യൂണിറ്റി ക്യാൻഡിലാണ് ലൈറ്റ് ചെയ്യേണ്ടത്. ആൻഡ് അപ്പുറം ഇപ്പുറമുള്ള ക്യാൻഡിൽസ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലീസാണ് ലൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, തിരി കത്തിക്കുന്നത് ഇവരുടെ ജീവിതം പ്രകാശപൂരിതമായിരിക്കാൻ വേണ്ടി മാത്രമല്ല, അതോടൊപ്പം തന്നെ ദൈവീക സാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്നതാണ് തിരി എന്ന് പറയുന്ന ദീപം എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പോൾ ഇവർ ദൈവത്തോട് ചേർന്ന് വസിക്കണമെന്നുള്ള ആശയമാണ് ഓരോ വിവാഹ ദിനത്തിലും തിരി തെളിയിക്കുക എന്ന് പറയുന്നത്. പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം സർവശക്തിയുള്ള പിതാവായി എന്നുള്ള വിശ്വാസ പ്രമാണത്തിൽ നാം ചെല്ലുന്നതാണ് പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം. അപ്പോൾ പ്രകാശം ദൈവമാണ്. ആ ദൈവത്തോട് ചേർന്ന് ഇവർ വസിക്കുന്നുവെങ്കിൽ ഇവരുടെ ജീവിതം പ്രകാശപൂരിതമായിരിക്കും. ആയതിന് ദൈവം തമ്പുരാൻ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് ഇവർക്ക് കത്തിച്ച് തിരി നൽകുന്നു. കത്തിക്ക നിൻവെളിവാൻ കാണുന്നു വെളിവേലടിയ രഖിലധാരമദ വെളിവും നീ കാന്ത്യനങ്ങളെ നീ താതൻ ശോഭി പീക്കുന്നും. ഓൾറൈറ്റ്, നമ്മുടെ കാൻഡിൽ ലൈറ്റിംഗ് സെറമണി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നൗ വി ആർ മൂവിങ് ഓൺ ടു കേക്ക് കട്ടിംഗ് സെറമണി. ആൻഡ് ചേച്ചി ചേട്ടായി ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യുക. ആദ്യം തമ്മിൽ നിങ്ങൾ കൈമാറുക, അതിനുശേഷം പേരൻസിന് എക്സ്ചേഞ്ച് ചെയ്യുക.
സോ ഇവരെ കേക്ക് അടയാൻ പോവാണ്. ആൻഡ് ഈ ഒരു കേക്ക് പോലെ തന്നെ ഇവരുടെ തുടർ ജീവിതവും ഇതുപോലത്തെ സ്വീറ്റർ ആയിട്ടുള്ള മെമ്മറീസ് ഇവർക്ക് കിട്ടാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം. കട്ടിങ് സെറമണിയും കൂടെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രണ്ട് വെഡിങ് സെറമണീസും ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ സെറമണീസും കംപ്ലീറ്റായി. വന്നിട്ടുള്ള എല്ലാ അച്ഛന്മാരോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നമ്മുടെ വികാരി അച്ഛന് ഞാൻ മൈക്ക് കൈമാറും. വധുവരന്മാർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ജോൺ വൈകുന്നേരത്തിൽ അച്ഛൻ സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം ആഴ്ത്തപ്പെടുന്നവരായിട്ട് ബഹുമാനം വിട്ട വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട എൽദോസിനും ബിബിമോൾക്കും ആശംസകൾ അർപ്പിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും എങ്ങനെ പറയണ്ടേ എന്നറിയില്ല. കാരണം നേരത്തെ അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ എൽദോസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു അനിയനാണ്, ഞങ്ങളുടെ ഒരു സുഹൃത്താണ്, ഞങ്ങളുടെ ഒരു സഹോദരനാണ്, എല്ലാം എല്ലാമാണ്. പക്ഷെ ഞങ്ങൾക്ക് ആരാണെന്നതിനേക്കാൾ ഉപരിയാണ് വെള്ളിക്കുളങ്ങര പള്ളിക്ക് എൽദോസ്. ഇവിടുത്തെ പരിശുദ്ധ മതങ്ങൾ കണ്ടു കാണും. അവിടുത്തെ തുടക്കം മുതൽ ഏ ടു സെഡ് കാര്യങ്ങളിൽ എൽദോസും എൽദോസിൻ്റെ കുടുംബവും ഇല്ലാത്ത ഒരു കാര്യങ്ങളുമില്ല. അപ്പോൾ ഈ ദിവസം എന്ന് പറയുന്നത് ഈ പള്ളിക്കും ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ദിവസമാണ്. പ്രത്യേകമായിട്ട് എല്ലാവിധമായ ദൈവിക അനുഗ്രഹങ്ങളും ദൈവം നമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ. സാക്ഷ്യമുള്ള ഒരു കുടുംബമായി തീരട്ടെ. കണ്ടുപെട്ടുന്ന വ്യക്തികളെയെല്ലാം ക്രിസ്തുവിലേക്ക് ആകർഷിക്കാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷ സംഘത്തിൻ്റെ, യൂത്ത് അസോസിയേഷൻ്റെ എല്ലാവിധമായ ഭാവങ്ങളും പ്രത്യേകമായിട്ട് ഈ സമയത്ത് നേരുകയാണ്. ഈ സമയത്ത് യൂത്ത് അസോസിയേഷൻ്റെ പ്രവർത്തകർ അതിൻ്റെ സമ്മാനം കൊടുക്കുവാനായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അവർക്ക് നൽകാൻ വേണ്ടി ഈ സമയത്ത് പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയും ചെയ്യും. എൽദോസ് ഈ പരിശുദ്ധ ദൈവാലയത്തിന് എപ്രകാരമാണ്, എന്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ പരിശുദ്ധ ദൈവാലയത്തിൻ്റെ, ഈ ഇടവകയുടെ, ഇവിടുത്തെ ഭരണസമിതിയുടെ എല്ലാം സ്നേഹോപകാരമായിരിക്കുന്ന സമ്മാനം എൽദോസിന് ഞാൻ തന്നെ ഇപ്പോൾ കൈമാറുന്നു. യൂത്ത്
അസോസിയേഷൻ്റെതായ സ്നേഹോപകാരം, ബഹുമാനപ്പെട്ട വൈദികരും യൂത്ത് അസോസിയേഷൻ്റെ മദ്രാസന അംഗങ്ങളും ചേർന്ന് ദോസിൻ്റെ കുടുംബത്തിനും കൈമാറുന്നു. എല്ലാ മംഗളാശംസകളും. നമ്മുടെ വെഡിങ് സെറമണീസ് ഒക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനിയും ഇവിടെ നടക്കുന്നത് ഫോട്ടോ സെഷനാണ്. അപ്പം ഫോട്ടോസ് എടുക്കുന്നവർക്ക് ഫ്രണ്ടിലേക്ക് കടന്നു വരുന്ന ആവാദമാണ്. താങ്ക് യു. നവവധൂവരന്മാരെ അഭിനന്ദിക്കുവാനും അനുമോദിക്കുവാനും സമ്മാനങ്ങൾ നൽകുവാനുമുള്ളവർക്കുള്ള അവസരമാണ് ഇപ്പോൾ. അങ്ങനെയുള്ളവർക്ക് കടന്നു വരാവുന്നതാണ്. Sari, 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 sari
താമസം എന്തിനാണ് നിന്റെ വീരസം എന്നോടും കാട്ടാ
വീണു പോയി ഞാൻ. ഐ ലവ് യു പുതു പ്രണയം തൂകി ഞാൻ. ഐ ലവ് യു ആ പുഞ്ചിരിയിൽ വീണു പോയി ഞാൻ. ഐ ലവ് യു പുതു പ്രണയം തൂകി ഞാൻ. ചെണ്ടുമല്ലിക പൂവു നീ കണ്ടു കണ്ടു വന്ന വണ്ടു ഞാൻ. ചുണ്ടിനുള്ളിലുള്ള തേൻ കണം തരുമോ കണ്ണു നീ. तारे गिने के उंगलियां भी जल गई.
से क्या हो गए देख
सोचता हूँ कि वो कितने मासूम थे, क्या से क्या हो गए देखते देखते, वो जो कहते थे बिछड़ेंगे ना हम कभी, वो जो कहते थे बिछड़ेंगे ना हम कभी, अलविदा कह गए देखते देखते। हंसाया मैंने दिल खो के इश्क कमाया, मांगा जो उसने एक सितारा हमने जमीन पे चांद बुलाया। मैं जितना तुम्हें देखूं मन ये ना भरे, मैं जितना तुम्हें सोचूं मन ये ना भरे, इन आँखों में छलकता है मेरा प्यार तेरा में, धड़कता है मेरा प्यार तेरा प्यार मेरा प्यार तेरा प्यार मेरा प्यार तेरा प्यार। मैं जितना तुम्हें देखूं मन ये ना भरे, मैं जितना this naivety was all you own. A stoner got in you.
you were like, man, what you on? Now you're like, talk about the drugs, I gave your dad a dose. They be destroying his women left, right, and center. Maybe this time it'll be fighting curtains or it just went to babies with odd names, father or family roots. Harder it gets for them, average is set for them high. You keep walking back, I said cover you. Had to come back from behind and say you covertly hover you. Coming back from all the mess like you know nothing does bother you. Where did you get all the collar and the Nike? Who powered you? Products all around, but poverty can real. Tap it even till, make it look like monetary deals. Daffodils to kill, I used to get a put him in the base. You murderer, seems like you lost the people who you could have called a furtherer. Now you go door to door. Thank you.
നന്നായി ചിരിക്കേ. പ്രസാദാത്മകമായ അബദ്ധങ്ങൾ പ്രണയപാതയിൽ ചന്നം പിന്നം വാരി വിതറിക്കൊണ്ട് അവൻ ആര് വരാണ്? ഞമ്മളെ മജിനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് കയ്യിലെ നിക്കേണ്. കയ്യിലെ എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയിലെ വെളിച്ചപ്പൂക്കൾ പൂത്തു നിൽക്കണ നിതറത്തുൽ മുത്തക മാതിരി. എന്റെ പേര് മലയാളം. ജെന്താ പോവാന്? ജെന്താ പോക്കുവാൻ? ഒരു അറിയിപ്പുണ്ട്, കെ എൽ 17F 9242 ഓൾട്ടോ കാറ്. ആരുടെയാണ്? ആ വണ്ടി ഒന്ന് മാറ്റിയിടണം കേട്ടോ. കെ എൽ 17F 9242 ഓൾട്ടോ. അത്രയും മിഠായി ഒന്നും കൊടുക്കണ്ട കേട്ടോ, ഭാര്യ സൂക്ഷിക്കുക. എണ്ണ
താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ താരം വന്നിന്നെ കണ്ടാൽ അമ്പും മില്ലും വച്ചേനേ അതിരോനെ കണ്ണഞ്ചിക്കാൻ തോറും മച്ചാണേ Oh,
strong. ചിരിപോരാ എല്ലാരും ചിരികി. മിഠായി കൊടുത്ത് ഇറക്കി വിട്ടോ. എല്ലാവർക്കും മിഠായി കൊടുക്ക്, മിഠായി കൊടുത്ത് എല്ലാവർക്കും ഉള്ളു സ്റ്റേജിൽ നിന്ന്. പിള്ളേര് ഓരോന്ന് വാരൽ ജയ്.
Thank you.
ഇവനെ വെള്ളക്കാരുണ്ടായിരുന്നോ ഏ
ും പയ്യാരും പിന്നെ കാട്ടോ മക്കാരും
DJ Straws. 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 ചന്തുകളെല്ലാം ആർപ്പ് വിളിച്ച് കൂടണ Flipkart Big Billion Days are back. Smartphones from top brands with blockbuster offer. இது கொஞ்சம் ஓவர்
പുറത്തൊരു കടക്കെണ്ണ മാടിച്ചെന്നെ കുടുത്തിട്ട് വലിക്കെല്ലാം ഇടുക്കി പെണ്ണേ തിരിച്ചിട്ടും മറിച്ചിട്ടും കുണിച്ചിട്ടും മരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലേ കൊടുക്ക പെണ്ണേ കരിമ്പിന്റെ രസമുള്ള നീ തന്നെ സുഖത്തിന്റെ സരിഗമ നീ തന്നെ കടുകിട്ടു വറുത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കുടുത്തിട്ട് വലിക്കെല്ലാം ഇടുക്കി പെണ്ണി തിരിച്ചിട്ടും മറിച്ചിട്ടും കുണിച്ചിട്ടും മരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലെ കൊടുക്ക പെണ്ണി േട്ട തറവാടി പോക്കിരിക്കുകമാടി മണ്ണിലേ സത്യമേ സോമകന്യേ സടകുടഞ്ഞ വില്ലാളി ചോരയുള്ള പോരാളി ഇന്ദ്രനും ചന്ദ്രനും ബന്ധുവാണു നീ ചന്ദമൂടയെന്നും നീയോ എന്റേതല്ലേ സുന്ദരി അന്തിവെട്ട മാറും നേരം സ്വന്തം നീയേ കൺമണി ശതശതകുളുമടി കരളിന്റെ കൂടത്തിലെ ഹണിയായുടനെ നിറയാൻ വരണേ അറിവറി എനിക്കില്ല പതുക്കെന്നെ മതി മതി നിരപടരും തിരുമധുരം പുരരാൻ കട്ടുകിട്ടു പുറത്തൊരു കടക്കെന്നും അടിച്ചെന്നെ കൂട്ടിക്കിട്ടു വലിക്കല്ലേ മിട്ടിക്കി പെണ്ണേ ആ തിരിച്ചിട്ടും മറിച്ചിട്ടും ഗുണിച്ചിട്ടും മരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലേ കൊടുക്ക പെണ്ണേ
ഒന്ന് തരുമോ